സഹോദരങ്ങളെ, ധാരാളം ആളുകളുടെ ജീവിതത്തിൽ വന്നുപോകുന്നൊരു കാര്യമാണ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. നമ്മുടെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ നുണ പറയുക എന്നുള്ളത്. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. തമാശയിൽ പോലും കളവ് പറയാത്ത ഒരു പ്രവാചകന്റെ മഹത്തായ മാതൃക പിൻപറ്റുന്നവരെന്ന നിലക്ക് ഒരു നിലക്കും നമുക്ക് പാടില്ലാത്ത ഒരു കാര്യമാണത്. പക്ഷെ ചില സന്ദർഭങ്ങളിലെല്ലാം ഗൗരവതരമല്ലാത്ത കാര്യങ്ങളിൽ പോലും തൽക്കാലം ഒരു ഒഴിവ് കഴിവ് പറയാനോ ഒരു കാരണം പറയാനോ ഒക്കെ വേണ്ടി ചിലപ്പോൾ പല ആളുകളും സത്യസന്ധമല്ലാത്തത് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു പ്രധാന കാരണം, ഒരു സഹോദരി അവരുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരേ ഒരു പരാതി. ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, പക്ഷെ അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും അവർ സന്നദ്ധമാണ്. സംസാരിച്ചാൽ കളവേ ഇദ്ദേഹം പറയൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവർ പറയുന്ന ഒരു പ്രധാന കാര്യം. കളവ് പറയില്ലെന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടിയാൽ എന്റെ പ്രശ്നമെല്ലാം തീർന്നു എന്നാണ് ആ സഹോദരി പറയുന്നത്. അപ്പോ എവിടെ പോയി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്രയാണ് കാശ് വാങ്ങിയത്, എത്രയാണ് കാശ് കൊടുത്തത്, എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും വളരെ വ്യക്തമായി സത്യമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഗൗരവത്തോടുകൂടെ സത്യം ചെയ്തൊക്കെ എന്ത് ചെയ്യും, അസത്യങ്ങൾ പറയുക എന്നുള്ളത് സാധാരണ ഒരു പതിവാണെന്നാണ് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു നുണ നാം പറഞ്ഞാൽ പല നുണകൾ നാം പറയേണ്ടി വരും എന്നാണ്. ഈ പല നുണകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പറ്റിയുള്ള വിശ്വാസ്യത അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്തരമൊരു വിശ്വാസ്യതയെ പിന്നെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നുണ പറയുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കളവ് പറയാനുള്ള ഒരു പ്രധാന കാരണം, നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ വാക്ക് പാലിക്കുന്നവനാണെന്ന് വരുത്താൻ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ കാരണങ്ങൾ നമ്മൾ പറയും. അതിലെല്ലാം ഉപരി സത്യസന്ധമല്ലാത്തൊരു ജീവിതമാണ് കളവ് പറയാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാര്യം. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതവർക്ക് മറച്ചു വെക്കേണ്ടി വരും. അപ്പം അവർ കളവാണ് പറയാം. സിനിമക്ക് പോയാൽ പള്ളിയിൽ പോയി എന്ന് പറയും. സത്യസന്ധമല്ലാതെ ജീവിക്കുന്ന ആളുകൾ കളവ് പറയേണ്ടി വരും, അവരുടെ കാര്യങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി. പക്ഷേ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് വിശ്വാസ്യതയാണ്. ഏറ്റവും അധികം വിശ്വാസത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഭാര്യയോട് കളവ് പറയരുത്, ഭർത്താവിനോടും കളവ് പറയരുത്. കാരണം കളവ് പറഞ്ഞാൽ പിന്നെ പറയുന്നതൊന്നും അവർ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കളവ് പറയുമ്പോൾ അത് കളവാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിലാകും. ഒന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും. കളവ് പറയാൻ സാധ്യതയുള്ള ഒരു സന്ദർഭം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് കളവാണോ പറഞ്ഞത് എന്ന് സംശയിക്കും. ക്ലാസ്സിലേക്ക് വൈകി വരുന്ന കുട്ടിയോട് എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ബോധ്യപ്പെടുത്താവുന്നൊരു മറുപടിയാണല്ലോ, ഒരു ഇളവ് കിട്ടാവുന്നൊരു മറുപടിയാണല്ലോ കണ്ടെത്തുക. അപ്പോൾ അവൻ പറയുന്നത് മിക്കവാറും കളവാകാനാണ് സാധ്യത എന്ന് നമ്മൾ ഊഹിക്കും. എന്നാൽ അവൻ നല്ലൊരു കുട്ടിയാണ്, വിശ്വസ്തനാണെങ്കിൽ അവൻ പറയുന്നത് സത്യമാണെന്നും നമ്മൾ വിചാരിക്കും. അപ്പോൾ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ കളവാണോ സത്യമാണോ പറയുന്നത് എന്ന്.
എന്തായിരുന്നാലും കുറച്ച് കഴിയുമ്പോഴേക്കും ആ കാര്യം വ്യക്തമാകാനുള്ള എന്തെങ്കിലും വഴികൾ നമ്മുടെ മുന്നിലെത്തും. എന്തിനാണ് ഇത്തരം കളവുകളിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ദീനിനെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ മതത്തെയുമെല്ലാം നമ്മൾ നിരാകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൂർവികന്മാരായ നമ്മുടെ പണ്ഡിതന്മാരുടെ കഥ പറയുമ്പോൾ സാധാരണ പറയാനുള്ളൊരു കാര്യമാണ്, ബ്രിട്ടീഷുകാരുടെ തെരച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ തെറ്റായ ഒരു സ്ഥലം പറഞ്ഞു. കാരണം യഥാർത്ഥ സ്ഥലം പറഞ്ഞാൽ പിടിക്കപ്പെടുമല്ലോ. ആ തെറ്റായ സ്ഥലം പറഞ്ഞപ്പോൾ എന്തു ചെയ്തു അറിയോ അദ്ദേഹം? ആ സ്ഥലത്ത് പോയിട്ടാണ് അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്. എന്തിനാണ് ആ സ്ഥലത്ത് പോയത്? അവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ പോയി പോയില്ലെങ്കിൽ ആ പറഞ്ഞത് കളവായി പോകുമല്ലോ എന്ന് ചിന്തിച്ച് അത്രമാത്രം സൂക്ഷ്മത പാലിച്ചവർ നമ്മുടെ പൂർവികന്മാരിലുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകളെ നാം സൂക്ഷിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഒരു കാരണവശാലും നമ്മൾ കളവ് പറയരുത്. കളവ് പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ വന്നാൽ അവർക്കൊരു കുടുംബജീവിതം ഒന്നിച്ച് നയിക്കുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. കളവ് പറയൽ നിഷിദ്ധമായതുകൊണ്ട് തന്നെ ഓരോ കളവും നാളെ പരലോകത്ത് നമുക്ക് ശിക്ഷാർഹമായി വരും എന്നുകൂടെ നാം തിരിച്ചറിഞ്ഞാൽ ഇത്തരം കളവുകളിൽ നിന്ന് നമുക്ക് വിട്ടുമാറാൻ സാധിക്കും. കളവ് വിശ്വാസ്യത തകർക്കും എന്ന അറിവ് കളവിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ